കെ സുധാകരന്റെ ആക്രാന്തം കണ്ടാൽ തോന്നും ദേവികുളത്ത് ഇപ്പോഴങ്ങ് ഉപതെരഞ്ഞെടുപ്പ് നടത്തി കൊടുത്താൽ സുധാകരൻ്റെ പാർട്ടി അങ്ങ് ജയിക്കുമെന്ന് വിദൂര സ്വപ്നത്തിൽ പോലും ദേവികുളത്ത് ജയിക്കാൻ സാധിക്കില്ല എന്നാലും അങ്ങ് തള്ളി മറിക്കുകയാണ് രാഹുൽ ഗാന്ധി വിഷയവുമായി ബന്ധപ്പെട്ട് കേരളീയ പൊതുസമൂഹത്തിന് ഈ ഒരു അല്പമെങ്കിലും സഹതാപം തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാക്കുന്ന ഊളപ്പണിയാണ് യഥാർത്ഥത്തിൽ കെ പി സി സി പ്രസിഡന്റ് കാണിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് അനുവദിച്ചതുപോലെ തന്നെയാണ് രാജയ്ക്കും ഹൈക്കോടതി സമയം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ആ പത്ത് ദിവസമെന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള സമയമാണ് സുപ്രീം കോടതി ആ പത്ത് ദിവസത്തിനകം വിധി പറഞ്ഞിരിക്കണമെന്നല്ല ഹൈക്കോടതി പറഞ്ഞത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സൂററ്റ് കോടതി കൊടുത്തിരിക്കുന്നത് മുപ്പത് ദിവസത്തെ സാവകാശമാണ് ഈ മുപ്പത് ദിവസത്തിനകം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാക്കിയെടുക്കണമെന്നല്ല ആ മുപ്പത് ദിവസത്തിനകം അപ്പീൽ ഫയൽ ചെയ്യണം പിന്നീട് കോടതിയുടെ സൗകര്യ പ്രകപ്രദമായിട്ടാണല്ലോ ആ കേസ് പരിഗണിക്കുന്നതും അതിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നതും ഇപ്പോൾ രാജ ഈ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ സുപ്രീം കോടതിയിൽ തൻ്റെ അപ്പീൽ ഫയൽ ചെയ്ത് കഴിഞ്ഞു ഇനി സുപ്രീം കോടതി അത് ലിസ്റ്റ് ചെയ്ത് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം അടിയന്തരമായി വാദം കേൾക്കേണ്ട ഒന്നാണെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ അനുകൂല വിധി സമ്പാദിച്ചില്ലെങ്കിൽ നിങ്ങൾ അയോഗ്യനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായി സുപ്രീം കോടതിയും അത് അടിയന്തര കൂടി കൈകാര്യം ചെയ്യുമല്ലോ ഇതങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു കേസ് പരിഗണിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയത് ജനപ്രതിനിധികളുടെ കാര്യത്തിൽ കോടതികൾ തീരുമാനമെടുക്കുമ്പോൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി തീരുമാനമെടുക്കണമെന്നുള്ളതാണ് ആ അവധാനത രാജയുടെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണല്ലോ സ്വാഭാവികമായി സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തുന്നത് അതിനാൽ അത് തിടുക്കപ്പെട്ട് ഉത്തരവിടേണ്ട ഒന്നായിരുന്നെങ്കിൽ സുപ്രീം കോടതിക്ക് അത് അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു രാജയുടെ അഭിഭാഷകർ അത് ആ രീതിയിൽ തന്നെ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുമായിരുന്നു ഇത് പത്ത് ദിവസത്തിനകം അപ്പീൽ ഫയൽ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ അപ്പീൽ ഫയൽ ചെയ്തു അത് ഹൈക്കോടതിയെയും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുധാകരൻ ഇപ്പോൾ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റിയേഴാം വകുപ്പൊക്കെ ഉയർത്തിക്കാട്ടി ദേവികുളത്ത് അടിയന്തിരമായി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്ന് കത്തെഴുതി ആവശ്യപ്പെടുമ്പോൾ അത് കേരളം കരുതുന്ന എന്ന് എന്താ ഈ പാർട്ടി ഇനി ഈ പോക്ക് പോയാൽ ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല എന്ന് മാത്രമാണ് എന്നാൽ പിന്നെ വയനാട്ടിലും കൂടി ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെടണം രണ്ടും കൂടി ഒരുമിച്ചങ്ങ് നടത്താമല്ലോ സുധാകരനും ടീമിനുമൊക്കെ സമയലാഭവും ഉണ്ടാകും കുറേ ദേശീയ നേതാക്കന്മാരെയൊക്കെ കൊണ്ടുവന്ന് എന്തായാലും വയനാട്ടിൽ ആരെങ്കിലും ദേശീയ നേതാവ് മത്സരിക്കാൻ വരികയാണെങ്കിൽ അവരെയൊക്കെ ദേവികുളത്ത് കൂടി ഇറക്കി ഒരു പിടിയങ്ങ് അങ്ങ് പിടിച്ചു നോക്കാം വയനാട്ടിലേക്ക് കൂടി കത്തെഴുതണം കാരണം വയനാട്ടിൽ ഞങ്ങൾ മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്നു സി പി എമ്മേ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരണമേ എന്ന് നേരത്തെ കാലു പിടിച്ച് അപേക്ഷിച്ചവരാണ് അത് ഗോവിന്ദ മാഷ് പോയി പണി നോക്കാൻ പറഞ്ഞതോടുകൂടിയാണ് ആ വാദം അവിടെ നിർത്തിയത് അങ്ങനെ വയനാട്ടിൽ സി പി എമ്മിനോട് വരെ വോട്ട് തേടി ഉപതെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ഞങ്ങളിതാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ആശാൻ രാഹുൽ ഗാന്ധി അപ്പീൽ പോലും കൊടുക്കുന്നതിന് മുമ്പേ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് സ്വയം പ്രഖ്യാപിച്ച മഹാൻ ഇപ്പോൾ ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് തിരിച്ചിരിക്കുകയാണ് ദേവികുളത്ത് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസിന് ജയിക്കാമെന്ന് ഏത് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണാവോ പറയുന്നത്